Hi friends, welcome to Rainbow Rubies. Da inna nammal undakkan ponathu microgreen omelette aanu. Njan ivide eduthirikkunna microgreen ennu parayunna cherubayaru mulappichathaanu. Idu pole namukku cherubayaru, kadala, uluva, anganeyulla ellam vechittu namukku idu pole microgreen undakkam. വളരെ എളുപ്പമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് മണ്ണും അതിന് മണ്ണില്ലേലും ടിഷ്യൂ നനച്ചിട്ടോ അല്ലെങ്കിൽ തുണി കോട്ടൻ്റെ തുണി നനച്ചിട്ടോ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. മുട്ട കഴിക്കുന്ന കൂട്ടത്തിൽ അറിയാണ്ട് ഇവരും കഴിച്ചോളും. ഒത്തിരി പ്രോട്ടീൻ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചെറുപയർ എങ്ങനെ മുളപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെറുപയർ കുറച്ചെടുത്ത് വെള്ളത്തിലിടുക. അത് 8 മുതൽ 10 മണിക്കൂർ വരെ എടുത്ത് നമ്മൾ ഒരു പാത്രത്തിൽ മൂടി വെക്കണം. അതിനുശേഷം ഒരു 14 ദിവസത്തിൻ്റെ വളർച്ച, 12 മുതൽ 14 ദിവസത്തിന് ശേഷം നമുക്കത് കുക്ക് ചെയ്യാൻ എടുക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടാകും. അതിനുശേഷമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഓംപ്ലേറ്റ് ചെയ്യാൻ, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മൈക്രോ ഗ്രീൻ ഓംപ്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെയിൻ 2 ഇൻഗ്രീഡിയൻസ് എഗ്ഗ്, പിന്നെ മൈക്രോ ലീവ്സ്, പിന്നെ ഈ വെജിറ്റബിൾസ് നമുക്ക് പരിചയപ്പെടാം. ഇത് മഷ്റൂം, ജിഞ്ചർ, ഒനിയൻ, ക്യാരറ്റ്, കറി ലീവ്സ്, പിന്നെ ഗാർലിക്. ഇതേ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ടേസ്റ്റിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് സോൾട്ട്, പെപ്പറ്, പിന്നെ ബട്ടർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. പാൻ ചൂടായ ശേഷം കുറച്ച് ബട്ടറ് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ജിഞ്ചർ കാർലിക്ക് ഇട്ട് കൊടുക്കണം. ഇതിന്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റും മഷ്റൂമും കറി ലീവ്സും ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള പെപ്പറും സോൾട്ടും ഇട്ട് കൊടുക്കാം. എഗ്ഗിന് ആവശ്യമുള്ള ഉപ്പും പെപ്പറും ഇട്ട് കൊടുക്കാം. പെപ്പറിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി യൂസ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾസിലോട്ട് നമുക്ക് എഗ്ഗ് ഒഴിച്ച് കൊടുക്കാം. പട്ടത്തിൽ ഒഴിക്കണം നിങ്ങൾ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മൈക്രോ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇതിനു ശേഷം മൂടി വെച്ച് വേവിക്കാം. ഹെൽത്തി മൈക്രോ ഗ്രീൻ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ ഐറ്റം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടുകൾക്ക് താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.